विशेष सुखम ते वेलकम टू माय यूट्यूब चैनल जुमानास क्रिएटिव हाइव ग्रीन अदुपोले तन्ने लेमन येलो डार्क येलो अदुपोले डार्क ग्रीन इत कलर मनसिलायिल्ल इतिन्टे रेंड कलर्स उंड ഏത് കളറാണെന്ന് ലൈറ്റും ഡാർക്കും ഉണ്ട് ഇത് ഏത് കളറാണെന്ന് എനിക്ക് അറിയത്തില്ല ഇത്രയും കളേഴ്സ് ആണ് ഉള്ളത് ഇത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് നമ്മൾ പ്ലേറ്റ് ഒക്കെ വാങ്ങിക്കുമ്പോൾ അതിനു മുകളിൽ കാണുന്ന ഒരു തെർമോകോളിന്റെ ഒരു ഷീറ്റ് ആണ് ട്ടാ അത് ഞാൻ രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് എന്തെങ്കിലും ഐഡിയ തോന്നിയാണെങ്കിൽ അത് ചെയ്യാവേ इतना एल मनसल ना बबिने निकटिद इतना इलेक्ट्रिक साधन वाइक अट्ठा साधन इतवच्छ नमक वीडियो चाहे इंशाला इत बिर्याणी वाइक कॉर प्लेट प्लेट नमुक कवर वो अब रूम या सूक्षित वैचा അടുത്ത നെക്സ്റ്റ് സാധനം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാണാം ഇത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് നമ്മുടെ ഗുളിക കവറാണ് മെഡിസിൻ സ്ട്രിപ്പ് മെഡിസിൻ സ്ട്രിപ്പ് വെച്ചിട്ട് ഞാൻ രണ്ട് ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ എൻ്റെ വീഡിയോ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് പല ടൈപ്പിലുള്ള ഗുളിക കവേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ പ്ലാസ്റ്റിക് കവർ വെച്ച് ഒരു ഫ്ലവറും അതുപോലെ തന്നെ ബോട്ടിലായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തവർ അതും കൂടി ഒന്ന് പോയി കാണണേ ഇത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് നമ്മുടെ സോപ്പ് കവറാണ് സോപ്പ് കവർ നമ്മൾ ലീഫിന് വേണ്ടിയിട്ട് നാരങ്ങയുടെ തൊലി വെച്ച് ചെയ്ത വാൾ ഹാൻഡിംഗിൽ നമ്മൾ ലീഫിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു അങ്ങനെ ദാ ഞാൻ കുറച്ച് സോപ്പ് കവർ വെച്ചിട്ടുണ്ട് സോപ്പ് കവറിൽ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയാണെങ്കിൽ ഞാൻ ചെയ്യാട്ടാ ടേപ്പ് ഒക്കെ തീരുമ്പോൾ ഇതുപോലെയുള്ളത് കാണത്തില്ലേ അത് ഞാൻ രണ്ടെണ്ണം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ മുത്താണ് പൊട്ടിയ മാലയടയൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ഈ കുപ്പിക്കകത്ത് ആക്കിയിട്ട് അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ട്ടാ ഫ്ലവേഴ്സ് ഒക്കെ അങ്ങ് അടിയിലാണ് ഇതാ നിങ്ങൾ കണ്ടില്ലേ അതുപോലെ നമ്മുടെ ലേസ് അങ്ങനെ പല ടൈപ്പ് മുത്തുകൾ നമ്മൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചാർജറും കൂടി ഉണ്ട് ഇതിൻ്റെ ചെറിയ ടൈപ്പും ഉണ്ട് ഇത് നമ്മൾ ചാർജർ സ്റ്റെമ്മിന് വേണ്ടിയിട്ട് മെഡിസിൻ സ്ട്രിപ്പിൻ്റെ ബോട്ടിലാട്ടിൽ ഉപയോഗിച്ചിരുന്നു അടുത്ത സാധനം നമ്മുടെ കമ്പുമുട്ടായിടെ സ്റ്റിക്കുകൾ ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്
അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ചോക്കോബാറിൻ്റെ സ്റ്റിക്കുണ്ട്. കുറേ ഞാൻ ശേഖരിച്ച് വെച്ചിരുന്നു, അത് സാധ്യത കളിക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് കേട്ടാ. ഇപ്പം എൻ്റെ കയ്യിൽ ഒരെണ്ണേ ഉള്ളു. അതുപോലെ തന്നെ കുറച്ച് ചാക്കുനൂൽ ഇരിപ്പുണ്ട് എൻ്റെ കയ്യിൽ. ഇത് നമ്മുടെ പേപ്പർ സഞ്ചിയിലെ പിടിയിലുള്ള സാധനമാണ്. സോറി, പിടിയാണ് കേട്ടാ. ഇതങ്ങനെ വെള്ള ഇതൊക്കെ ഉണ്ട്, ഈ കളറുണ്ട്. ഇത് നമുക്ക് സ്റ്റെമ്മിനൊക്കെ ഉപയോഗിക്കാവേ. ഇനി നമുക്ക് സീഡ് പരിചയപ്പെടാം. ആദ്യം തന്നെ നമ്മുടെ പിസ്താഷെല്ലാണുള്ളത് കേട്ടാ. ഞാൻ അങ്ങനെ കുറേ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ പിസ്താഷെല്ല വെച്ച് സ്ട്രോബെറിയുടെ ഒരു ബോട്ടിലാട്ട് ചെയ്തിരുന്നു. കാണാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോണേ. ഇനി നമുക്ക് അടുത്ത സീഡ് കാണാം. ഇത് നമ്മുടെ ഈത്തപ്പഴത്തിൻ്റെ കുരുവാണ്. ഭയങ്കര പാട് കേട്ടാ ഇത്. ഈ ഒരു അടക്ക പൊട്ടിക്കാനായിട്ട് ഇതാകണ്ടില്ലേ. നമ്മൾ ഈത്തപ്പഴത്തിൻ്റെ കുരു വെച്ചിട്ട് വാൾ ഹാൻഡിങ് ചെയ്തിരുന്നു. ആ വാൾ ഹാൻഡിങ്ങിൻ്റെ അടിച്ചൊരു ഈത്തപ്പഴത്തിൻ്റെ കുരുവിന് ആ ഓറഞ്ച് കളർ അടിച്ചതിനകത്ത് കിടപ്പുണ്ടൊരെണ്ണം. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. ഈത്തപ്പഴത്തിൻ്റെ കുരു വെച്ച് ഇനിയും നമുക്ക് ക്രാഫ്റ്റുകൾ ചെയ്യാട്ടാ. അടുത്തത് നമ്മുടെ ഈത്തപ്പഴത്തിൻ്റെ മോഡാണ്. ഇത് നമ്മുടെ വാൾ ഹാൻഡിങ്ങിലൊക്കെ കുഞ്ഞ് ഫ്ലവറായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇത് നമ്മുടെ പച്ചമുളകിൻ്റെ തണ്ടാണ്. ഇത് ഞാൻ വാൾ ഹാൻഡിങ്ങിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ ഒക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുവേ. ഇത് നമ്മുടെ കുഞ്ഞ് ഫ്ലവറായിട്ടാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ബ്ലാത്തിയുടെ കുരുവാണ്. നമ്മൾ ഇത് വെച്ചിട്ടൊരു ബോട്ടിലാട്ട് ചെയ്തിരുന്നു. പുളുംകുരു ഒട്ടിച്ചായിരുന്നു ബോട്ടിലാട്ട്. പക്ഷേ അത് തീർന്നപ്പോൾ ഞാൻ ഈ ഒരു ബ്ലാത്തിയുടെ കുരുവാണ് എടുത്തത്. ആ ബോട്ടിലാട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാവേ. ഇതാ ഈ ബോട്ടിലാട്ടാണ് കേട്ടാ. ഇവിടെയൊക്കെ ഞാൻ ബ്ലാത്തിയുടെ കുരുവാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ പുളുംകുരു. ഈ വീഡിയോ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം. നമ്മൾ ഇതൊക്കെ ചെയ്തു വെക്കുകയാണെങ്കിൽ നമ്മൾ വേസ്റ്റായിട്ട് കളയുന്നില്ലേ, നല്ല രസമായിട്ടും കേട്ടാ. ഞങ്ങളത് ആ ബാക്ക്ഗ്രൗണ്ടായിട്ട് വെച്ചിട്ടുണ്ടത്. ഇത് നമ്മുടെ കപ്പയ്ക്കയുടെ സീഡാണ്. ഇത് പപ്പായ എന്നും പറയാറുണ്ട് കേട്ടോ. നിങ്ങളെ നല്ല എന്തൊക്കെയാണ് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇത് ഞാൻ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ടുള്ളതാണ്. ഞാൻ ഇത് വെച്ച് ഒരു ക്രാഫ്റ്റും ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ചെയ്യാട്ടോ ഇൻഷാല്ലാ. അടുത്തത് നമ്മുടെ മത്തങ്ങയുടെ സീഡാണ്. മത്തങ്ങയുടെ സീഡ് വെച്ച് ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, നോക്കട്ടെ. എനിക്ക് ഏതൊക്കെയാ ചെയ്തതെന്ന് തന്നെ എനിക്ക് മറന്നു കേട്ടാ. ഞാൻ അങ്ങനെ പോയി നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ നെല്ലിൻ്റെ ബോട്ടിൽ, നെല്ല് വെച്ച് ചെയ്ത ബോട്ടിലാട്ടിൽ ലീഫായിട്ട് ഞാൻ ഈ ഒരു മത്തങ്ങയുടെ സീഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. ഇനി നമുക്കിത് വെച്ച് ഫ്ലവേഴ്സൊക്കെ ചെയ്യാട്ടാ. ഇതിനകത്ത് കിടപ്പുള്ളത് നമ്മുടെ വെള്ളരിയുടെ അതുപോലെ തന്നെ കുറച്ച് നെല്ലൊക്കെ കിടപ്പുണ്ട് കേട്ടാ. നമ്മുടെ നെല്ല് അന്ന് ബോട്ടിലാട്ട് ചെയ്തതിൻ്റെ ബാക്കി നെല്ലാണ് കേട്ടാ. വെള്ളരി വെച്ച് ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ചെയ്യാട്ടാ. നമ്മുടെ സീഡിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി ഒരു സാധനം കൂടി ഉണ്ട് കേട്ടാ കാണിക്കാനായിട്ട്. നമ്മുടെ മുട്ട ട്രേ വെച്ച് ഞാൻ, നമ്മൾ മുട്ട ട്രേ വെച്ച് ഇതാണ് കേട്ടാ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളൊരു ബോട്ടിലാട്ടും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ക്രാഫ്റ്റ് പെട്ടിയിലുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ബോക്സിലേക്ക് പറക്കി വെക്കാം.
ആക്കിയിട്ടുണ്ട്. ഇത്രയും നേരം കണ്ടോണ്ടിരിക്കുന്നെങ്കിൽ എന്ത് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, സബ്സ്ക്രൈബ് തൊട്ടടുത്ത ആ ബെല്ലും കൂടി ഒന്ന് അമർത്താൻ മറക്കില്ല.